പറയാൻ പോകുന്നത് നമ്മുടെ ഗവർണറെ കുറിച്ച് തന്നെ എന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് തന്നെയാണ് എന്തൊക്കെയാണ് ഗവർണറുടെ പരാതികൾ ഓണത്തിന് ക്ഷണിച്ചില്ല സദ്യ തന്നില്ല മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കാണാൻ വരുന്നില്ല എനിക്ക് മിഠായി തന്നില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ പറയാറില്ലേ അതുപോലെ അത്രയ്ക്കും ചൈൽഡിഷ് ആണ് നമ്മുടെ ഗവർണറും ഗവർണർ മാത്രമല്ല ഇതൊക്കെ പറയുന്നത് നമ്മുടെ മുഖ്യധാരകൾക്കും ഇതേ പ്രശ്നമുണ്ട് നമ്മുടെ മാപ്രകൾ പണ്ട് വീരശൂര പരാക്രമികളായിരുന്നു ആര് മത്സരിക്കണം എവിടെ മത്സരിക്കണം ഉദ്യോഗസ്ഥർക്ക് എന്ത് പോസ്റ്റ് കൊടുക്കണം ആര് മന്ത്രിയാകണം ഏത് വകുപ്പ് വേണം അങ്ങനെ അങ്ങനെ അവരുടെ ഉള്ളം കൈയിലാണ് കേരളം കറങ്ങുന്നത് എന്നായിരുന്നു ഇക്കൂട്ടരുടെ വിചാരം പിണറായി സർക്കാർ വന്നതോടെ ഈ മാപ്രകളോടും ഇവരുടെ മുതലാളിമാരോടും പോയി പണി നോക്കാൻ പറഞ്ഞു അതോടെ മാപ്രകൾ പണി തുടങ്ങി എഴുതി തൊലക്കി ഞാൻ എന്ന ആത്മകഥത്തിൽ നിന്ന് തുടങ്ങിയതാണ് സ്വപ്ന സുരേഷ് കള്ളക്കടത്ത് ഇഡി കേന്ദ്ര ഏജൻസികൾ ഇപ്പതാ ഉമ്പള ഗവർണറും എഴുതി എഴുതി പിണറായിനെ തോൽപ്പിക്കാന്ന് മൂലക്കിരുത്താന്നാണ് കരുതിയത് പക്ഷെ എന്തിനു ചെയ്യാനണ്ണ ജനങ്ങൾ ഇവരുടെ കൂമ്പിനിട്ട് നല്ല പെടപടഞ്ഞു എന്നിട്ട് നിർത്തിയോ ഇല്ല അവസാന ഗവർണറുടെ കീഴ്വഴക്കത്തിൽ പിടിച്ചാണ് കളി മുഖ്യധാരാ മാധ്യമങ്ങളുടെ തലക്കെട്ട് നോക്കിയാൽ ഇവള് നാണം കെട്ടുപോകും ഗൈസ് സോഷ്യൽ മീഡിയ അതൊക്കെ ആഘോഷിക്കുകയാണ് മനോരമയും മാതൃഭൂമിയുമാണ് കീഴ്വഴക്കത്തിൽ പിടിച്ച് സർക്കാരിനെ ഊതാൻ ശ്രമിക്കുന്നത് ഊതി ഊതി കാറ്റ് പോകുന്നല്ലാതെ ഇവർക്കൊക്കെ വല്ല പുരോഗതി ഉണ്ടാവുന്നു എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ പറയാൻ തോന്നിയത് മാതൃഭൂമിയുടെ തലക്കെട്ട് കണ്ടപ്പോഴാണ് രാഷ്ട്രപതിക്ക് ഗവർണറുടെ കത്ത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും വഴിത്തിരിവിലേക്ക് സത്യം പറയട്ടെ ഈ തലക്കെട്ടും ഉപതലക്കെട്ടും കണ്ടപ്പോൾ ചില സീരിയലുകൾക്ക് നറേഷൻ പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു അതെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പോര് മുറുകുന്നു ഇനി വഴിത്തിരിവിലേക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞെട്ടിത്തെറിച്ച് കാത്തിരിക്കൂ കേരളമേ എന്നൊക്കെ പോലത്തെ ഒരിതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോ വലിയ ചർച്ചയാണ് ഒരു പോസ്റ്റ് കാണാം അല്ലെങ്കിൽ വേണ്ട ഞാൻ വായിക്കാം രാവിലെ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ കണ്ട രാഷ്ട്രപതിക്ക് ഗവർണറുടെ കത്ത് എന്ന തലക്കെട്ട് കണ്ടു ഞെട്ടി മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം ഗവർണറെ അറിയിച്ചില്ലത്രേ അതിനെതിരെയാണ് കത്ത് ഇതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് സിസിയും വെച്ചിട്ടുണ്ടത്രേ കേന്ദ്രം കത്ത് ഗൗരവമായി എടുത്തിട്ടുണ്ട് പോലും എന്തായാലും വാർത്ത വായിച്ച് അവസാനം എത്തുമ്പോഴേക്കും ഔദ്യോഗിക യാത്രകൾ ഗവർണറെ അറിയിക്കുന്ന കീഴ്വഴക്കമുണ്ടെങ്കിലും സർക്കാർ അത് പാലിച്ചില്ല എന്നും കാണാം അപ്പോൾ വെറും കീഴ്വഴക്കം ലംഘിച്ചതാണോ ഇത്രയും വലിയ ബിൽഡപ്പിന് പിന്നിൽ പോസ്റ്റ് മാത്രമല്ല ഇതിൻ്റെ അടിയിൽ രസകരമായ കുറെ കമൻസും ഉണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം നമുക്ക് വായിച്ചു നോക്കാം വൈസ്രോയ് ചമയുന്ന സംഘി ഖാന്റെ കാര്യത്തിൽ ഇനിയും കുറേയേറെ കീഴ്വഴക്കങ്ങളും സാമാന്യ മര്യാദകളും ലംഘിക്കപ്പെടുമെന്നത് സ്വാഭാവികം ഇത് തുടക്കം മാത്രം ചില താക്കൂർ സേനാ മാധ്യമങ്ങൾക്ക് ഈ സർക്കാരിനെ എങ്ങനെയും പിരിച്ചുവിട്ടാൽ മതിയെന്നാണ് കഴിഞ്ഞ 5 വർഷം അവർ നടത്തിയ കുത്തിത്തിരിപ്പ് ഒന്നും ഏൽക്കാതെ വീണ്ടും തുടർഭരണം കിട്ടിയില്ലേ അതിൻ്റെ ഫ്രസ്ട്രേഷനും ചൊറിച്ചിലൊക്കെയാണ് ആചാരങ്ങൾ അത് പാലിക്കാനുള്ളതാണല്ലോ ഇങ്ങേര് മിക്കവാറും കീഴ്വഴക്ക സംരക്ഷണ സമിതി ഉണ്ടാക്കും അത് മുമ്പൊക്കെ ആലോചിക്കാവുന്ന കാര്യമാണല്ലോ അല്ലേ ഇനി അശോകൻ ചെരുവലിൻ്റെ കമൻ്റ് കാണാം ഇവിടെ നിയമമല്ല കീഴ്വഴക്കമാണ് പ്രധാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ഒരു സ്ത്രീ ഏതോ ചാനലിൽ ഇരുന്നോ അതോ നിന്നോ വിളിച്ചു കൂവുന്നത് കേട്ടു സത്യല്ലേ പിന്നെ കീഴ്വഴക്കങ്ങളെ കുറിച്ചും ഗവർണറെ കുറിച്ചും ഇമ്പള നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളെ കുറിച്ചും കൂടുതലൊന്നും പറഞ്ഞ് ഓവറാക്കുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ കീഴ്വഴക്ക സംരക്ഷണ സമിതി ഇല്ലേ അത് സർക്കാർ ഉണ്ടാക്കുമോ എന്ന ചോദ്യം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഇന്നിപ്പോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം.